പങ്കാളിത്ത കാർഡുകൾ തയ്യാറാക്കാം. പാർട്ടിസിപ്പൻസ് കാർഡ്, ജില്ലാ കലോത്സവത്തിനും ശാസ്ത്രമേളക്കും എല്ലാം പങ്കാളിത്ത കാർഡ് അഥവാ പാർട്ടിസിപ്പൻസ് കാർഡ് നൽകുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. ഇത്തരത്തിലുള്ള ഒരു പാർട്ടിസിപ്പൻസ് കാർഡ് നമ്മുടെ സ്കൂളിലുള്ള സ്കൂൾ കലോത്സവത്തിനും തയ്യാറാക്കിയാലോ? ചിത്രത്തിൽ കാണുന്നത് പോലെയുള്ള ഒരു പാർട്ടിസിപ്പൻസ് കാർഡ് തയ്യാറാക്കുന്നതിന് വേണ്ടി ലിബർ ഓഫീസ് റൈറ്ററാണ് തുറക്കേണ്ടത്. ആപ്ലിക്കേഷനിൽ ഓഫീസിൽ ലിബർ ഓഫീസ് റൈറ്റർ തുറക്കുക. ഇതിൽ ഒരു പേജിൽ നമുക്ക് 4 പാർട്ടിസിപ്പൻസ് കാർഡ് വരെ തയ്യാറാക്കേണ്ടതുണ്ട്. അതിന് ഒരു പ്രത്യേക സങ്കേതമാണ് ഉപയോഗിക്കുക. ഫ്രെയിം ഇൻസേർട്ട് മെനുവിൽ നിന്ന് ഫ്രെയിം ഇൻസേർട്ടിൽ ഫ്രെയിം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഫ്രെയിം ജാലകത്തിന് വേണ്ട വിവരങ്ങൾ കൊടുക്കാനുള്ളൊരു വിൻഡോ വരും. ഇവിടെ നമുക്ക് വേണമെങ്കിൽ ആവശ്യമുള്ള വിവരങ്ങൾ കൊടുക്കാം. ഈ ബോർഡർ അതുപോലെ ഇതിൻ്റെ ഏരിയയിലുള്ള നിറം ഇത്യാദി കാര്യങ്ങൾ നൽകാം. തൽക്കാലം ഇവിടെ ഓക്കെ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്കിവിടെ ഒരു ഫ്രെയിം എത്തിയിട്ടുണ്ട്. ഈ ഫ്രെയിമിനകത്ത് നമുക്ക് വേണ്ട കാര്യങ്ങൾ ടൈപ്പ് ചെയ്യാം. ഇതിൽ സ്കൂൾ കലോത്സവം 2017 2016 നവംബർ 5 ഗൈഡൻസ് എച്ച് എസ് കട്ടുപ്പാറ. ഇനി ഇതിൽ ഉള്ളത് രജിസ്റ്റർ നമ്പറാണ്, അതുപോലെ കുട്ടിയുടെ പേര്, ക്ലാസ്, ഐറ്റം. ഒന്നിൽ കൂടുതൽ ഐറ്റങ്ങളിൽ പങ്കെടുക്കുന്നുണ്ടെങ്കിൽ പരമാവധി 3 ഐറ്റങ്ങൾക്ക് വരെ പങ്കെടുക്കാം എന്നതുകൊണ്ട് ഐറ്റത്തിന് നമുക്ക് 3 വരി നൽകാം. ഇതിന് ശേഷമാണ് നമ്മൾ ഇതിൻ്റെ ഫോർമാറ്റിംഗ് ചെയ്യുന്നത്. ഇതിൻ്റെ മുകളിലും താഴെയുമായി നമുക്ക് ഓരോ വരി വിടാം. ഇതിന് ഒരു പാർട്ടിസിപ്പൻസ് കാർഡ് എന്ന ഒരു വരി കൂടി നമുക്കിവിടെ നൽകാം. പാർട്ടിസിപ്പൻസ് കാർഡ് മുകളിലുള്ളത് ഒരുമിച്ച് സെലക്ട് ചെയ്ത് മധ്യഭാഗത്തായി ക്രമീകരിക്കുന്നു, ബോൾഡ് ചെയ്യുന്നു. ഇവയുടെ വലിപ്പം 14 നൽകുന്നു. പാർട്ടിസിപ്പൻസ് കാർഡ് എന്നെഴുതിയതിൻ്റെ നിറം അതിന് ബോൾഡ് ചെയ്യുന്നു. അതിൻ്റെ വലിപ്പം 18, മധ്യഭാഗത്തായി ക്രമീകരിച്ച് ഇറ്റാലിക് ആക്കുന്നു. പാർട്ടിസിപ്പൻസ് കാർഡ് എന്നെഴുതിൻ്റെ നിറം നമുക്ക് മാറ്റാം. ഫോണ്ട് കളർ എന്ന ഈ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് അതിനൊരു ചുവപ്പ് നിറം നൽകാം. അതുപോലെ താഴെയുള്ള ഈ ഭാഗങ്ങൾ സെലക്ട് ചെയ്ത് ബോൾഡ് ചെയ്ത് അതിൻ്റെ വലുപ്പവും 14 ആക്കുന്നു. ഇനി മുകളിലുള്ള ഭാഗത്തിന് ഒരു പ്രത്യേക ബാക്ക്ഗ്രൗണ്ട് നിറം നൽകുന്നതിന് വേണ്ടി മുകളിലുള്ള ഭാഗം ഒരുമിച്ച് സെലക്ട് ചെയ്യുക. ബാക്ക്ഗ്രൗണ്ട് കളർ എന്ന ഈ ഭാഗത്ത് നിന്ന് മുകൾ ഭാഗത്തേക്ക് ഒരു നിറം സെലക്ട് ചെയ്തു. ബാക്കി താഴ്ഭാഗം സെലക്ട് ചെയ്തതിന് ശേഷം അവിടെയും ഒരു നിറം നമുക്ക് നൽകാം. ഇപ്പോൾ 2 ഭാഗത്തും നിറം നൽകിയിട്ടുണ്ട്. അതിനനുസരിച്ച് ഈ കാർഡിൻ്റെ വലുപ്പം നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ കഴിയും. ആവശ്യമായ സ്പേസ് നൽകി ഇത്തരത്തിൽ ഒരു പേജിൽ നമുക്ക് 4 കാർഡുകൾ വരെ ചെയ്യാം. ഒരു സെലക്ട് ചെയ്യുക, കോപ്പി ചെയ്ത് പേസ്റ്റ് ചെയ്യുക. ആരൊക്കെ ഉപയോഗിച്ച് ഇതിന് മുകളിലുള്ളത് നമുക്ക് മാറ്റി വെക്കാം. കോപ്പി പേസ്റ്റ് കോപ്പി ചെയ്യുന്നു, പേസ്റ്റ് ചെയ്യാം, വീണ്ടും കോപ്പി ചെയ്യാം, പേസ്റ്റ് ചെയ്യാം. ഇപ്പോൾ മൊത്തത്തിൽ 4 കോപ്പി ഒരു പേജിൽ തന്നെ നമുക്ക് 4 എണ്ണം ലഭിച്ചിട്ടുണ്ട്. താഴെയുള്ള ഈ സൂം ഔട്ട്
ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഈ പേജിൻ്റെ വലിപ്പം കുറക്കാം. പേജിൽ കൃത്യമായി ഇവ ക്രമീകരിക്കാം. താഴെ രണ്ടും മുകളിൽ രണ്ടുമായി നമ്മൾ പാർട്ടിസിപ്പൻസ് കാർഡിന് ആവശ്യമായ കാര്യങ്ങൾ നൽകി ഇത് നിങ്ങളുടെ ഫോൾഡറിൽ സേവ് ചെയ്യുക. കാർഡ് എന്ന പേരിൽ ഹോം ഫോൾഡറിലെ സ്റ്റുഡൻസ് വർക്ക് 10 എന്നതിൽ കാർഡ് എന്ന പേര് നൽകി ഇത് സേവ് ചെയ്യുക.